നമസ്കാരം. പഴവർഗ്ഗങ്ങളിൽ പലർക്കും വളരെ ഇഷ്ടമുള്ള ഒരു പഴമാണ് മാതളം. ഇക്കാലത്ത് മാതളത്തിൻ്റെ ഒരു സീസണാണ് അല്ലേ? പ്രമേഹ രോഗത്തിൽ മാതളത്തിന് വലിയൊരു സ്ഥാനമാണ്. മാതളത്തിന് ഔഷധ ഗുണമുണ്ട് എന്നും പ്രമേഹ രോഗികൾക്ക് യഥേഷ്ടം കഴിക്കാവുന്ന ഒരു പഴമാണ് മാതളമെന്നും മാതളത്തിൻ്റെ ജ്യൂസ് വരെ ഗുണം ചെയ്യുന്നതാണെന്നും പ്രമേഹ രോഗികൾക്ക് അതും കഴിക്കാമെന്നും പലരും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ മാതളത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ അല്ലെങ്കിൽ പ്രമേഹ രോഗത്തിൽ മാതളത്തിന് എന്തൊക്കെയാണ് ഗുണങ്ങൾ, മാതളം കഴിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കിവിടെ ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ആദ്യം മാതളത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച്, പൊതുവെയുള്ള ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഏതാണെന്ന് വെച്ചാൽ, മാതളത്തിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും രൂപപ്പെടുന്ന നീർക്കെട്ടിനെ നിയന്ത്രിക്കാൻ മാതളത്തിന് സാധിക്കും. അപ്പോൾ മാതളം കഴിക്കുന്നതിലൂടെ സന്ധി ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സന്ധിവേദന, സന്ധികളിൽ നീർക്കെട്ട്, പിന്നെ ശരീരത്തിൽ പല ഭാഗങ്ങളിലും രൂപപ്പെടുന്ന ചില തരത്തിലുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള നീർക്കെട്ടുകൾക്ക് മാതളം ഒരു നല്ലൊരു പരിഹാരമാണ്, സംശയമില്ല. പിന്നെ മാതളത്തിൻ്റെ മറ്റൊരു ഗുണം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, വിളർച്ചയ്ക്ക് നല്ലൊരു മരുന്നാണ് മാതളം. വിളർച്ച വരാതിരിക്കാനും വിളർച്ച ഉള്ളവർക്ക്, വിളർച്ചയെ മെഡിക്കൽ സയൻസിൽ പറയുന്ന അനീമിയ എന്നാണ് പൊതുവെ, അതായത് രക്തകോശങ്ങളുടെ ഒരു അഭാവം അല്ലെങ്കിൽ രക്തകോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗുണം ഇല്ലാതെ വരിക, അതിനാണ് അനീമിയ എന്ന് പൊതുവെ പറയുന്നത്. എല്ലാ തരത്തിലുള്ള അനീമിയയ്ക്കും മാതളം നല്ലതാണെന്നല്ല പറഞ്ഞു വരുന്നത്, പക്ഷെ നമ്മുടെ രാജ്യത്ത് സർവ്വസാധാരണമായി കാണുന്ന അയൺ ഡെഫിഷ്യൻസി അനീമിയയാണ്, അതായത് അയൺ അതിൻ്റെ കുറവ് കാരണം ഉണ്ടാവുന്ന വിളർച്ചയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണാറുള്ളത്, ഇരുമ്പിൻ്റെ കുറവ് കാരണം ഉണ്ടാവുന്ന. അത് നികത്താൻ അല്ലെങ്കിൽ അത് ശരിയാക്കിയെടുക്കാൻ അതിന് ഗുണം ചെയ്യുന്ന ഒരു പഴമാണ് മാതള നാരങ്ങ എന്നുള്ളതിൽ ഒരു സംശയമില്ല. പിന്നെ മാതള നാരങ്ങ എന്നുള്ളൊരു പേര് പല സ്ഥലങ്ങളിലും പ്രയോഗിക്കാറുണ്ട്. നാരങ്ങയായിട്ട് ഇതിന് ഒരു അകന്ന ബന്ധം പോലും ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിലടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ എന്തൊക്കെയാണ്? വളരെ സമ്പുഷ്ടമാണിത്, പോഷക ഗുണങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ്. ഏറ്റവും പ്രധാനമായിട്ടും വൈറ്റമിൻസ്, ബി കോംപ്ലക്സ് ഇനത്തിൽപ്പെട്ട പല വൈറ്റമിൻസും ഇതിൽ നല്ല അളവിലുണ്ട്. പിന്നെ വൈറ്റമിൻ സി, ആൻറ്റി ഓക്സിഡൻറ്റ് എഫക്റ്റ് ഉള്ളൊരു വൈറ്റമിനാണ് വൈറ്റമിൻ സി. പിന്നെ വൈറ്റമിൻ കെ, അതായത് രക്തം കട്ട പിടിക്കുന്ന ആ പ്രക്രിയകൾ, ബ്ലഡ് ക്ലോട്ടിങ്ങിന് വളരെ പ്രധാനപ്പെട്ട ആവശ്യമായി വരുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ കെ. പിന്നെ നാരുകൾ, ഫൈബറും കുറേ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വിളർച്ചയ്ക്ക് ഔഷധ ഗുണം ഉള്ളതിനാൽ അതിൽ അയേൺ ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മാതളത്തിൽ പൊതുവെ പൊട്ടാസ്യത്തിൻ്റെ അളവ് സാമാന്യം കൂടുതലാണ്. അതിനാൽ വൃക്ക രോഗം ഉള്ളവർ, പ്രത്യേകിച്ച് പ്രമേഹ വൃക്ക രോഗമുള്ളവർ മാതളം ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ഇവിടെ മാതളമായിട്ട് കഴിക്കുന്നതും മാതളം ജ്യൂസായിട്ട് കഴിക്കുന്നതും തമ്മിൽ വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതായത് മാതളം ഫ്രൂട്ടായിട്ട് ആ പഴമായിട്ട് തന്നെ കഴിക്കുമ്പോൾ അതിൻ്റെ നാരിൻ്റെ ഗുണവും പിന്നെ പൊട്ടാസ്യം ക്രമാതീതമായി കൂടാതിരിക്കുകയും ചെയ്യും ഈ നാരിൻ്റെ അളവ് കാരണവും, മാത്രമല്ല അതിൻ്റെ വൈറ്റമിൻസ് എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഇത് ജ്യൂസ് അടിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ പൊട്ടാസ്യം ലെവൽ ക്രമാതീതമായി കൂടുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ കോശങ്ങൾ, ഇതിൻ്റെ സെൽ വാൾ, അതായത് ഒരു ചെടി, മീൻസ് ഒരു ഒരു പഴവർഗ്ഗമാണല്ലോ, അതായത് സസ്യമാണത്, സസ്യകോശം ആയതിനാൽ ആ സെൽ വാൾ ജ്യൂസ് അടിക്കുന്ന ആ പ്രക്രിയയിൽ തകർന്നു പോവുകയും അതിനാൽ ഈ ജ്യൂസിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കൂടുകയും ചെയ്യുന്ന ഒരവസ്ഥ കാണാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ പ്രമേഹ വൃക്കരോഗം ഉൾപ്പെടെ പല വൃക്കരോഗങ്ങളും ഉള്ളവർക്ക് ഈ ജ്യൂസ് കഴിക്കാൻ പാടില്ലാത്തതാണ്. ഈ പോംഗ്രനേറ്റ്നാണ് പറയുന്നത് മാതളത്തിന്, എല്ലാവർക്കും അറിയാം. പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ളത് ആൻറ്റി ഓക്സിഡൻസ് ആണ്. ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതിനാൽ പ്രമേഹം വരാതിരിക്കാൻ ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രമേഹം വരാതിരിക്കാനും ഈ മാതളം കഴിക്കുന്നത് കൊണ്ട് സാധിക്കും. പിന്നെ ഫ്ലാവനോയിഡ്സ്, ഫ്ലാവനോയിഡ്സ് എന്ന് പറയുന്ന ഒരു ഇനം, ഒരു വിഭാഗം രാസപദാർത്ഥങ്ങളാണ്.
ഇവയ്ക്കും ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ഏജിങ് എഫക്റ്റ് ഉണ്ട്. അതായത് പ്രായം അറിയാൻ അറിയില്ല, എക്സ്ക്യൂസ് മീ ഏത് കോളേജിലാണെന്നൊക്കെ ഒരു പരസ്യം കണ്ടത് ഓർക്കുന്നില്ലേ, അതേപോലെ ചോദിക്കാനിട വരും മറ്റുള്ളവർ നിങ്ങളോട് ഈ മാതളം കഴിക്കുന്നതിലൂടെ എന്നാണ് പൊതുവേ ഉള്ള വിശ്വാസം. അപ്പോൾ ഇനി മാതളത്തിൻ്റെ പല പലഹാരങ്ങളും പലരും ഉണ്ടാക്കുന്നതായിട്ട് കാണാം. കേക്ക് വരെ, പോംഗ്രനേറ്റ് കേക്ക് വരെ ഇന്നാൾ ഞാൻ കാണുകയുണ്ടായി. എന്താണ് ഇതിന് ഗുണമുണ്ട്? ഇതിന് മാതളത്തിൻ്റെ ഗുണമുണ്ട്? തീർച്ചയായിട്ടും ഇല്ല. ഇതിന് മാതളത്തിൻ്റെ നിറം മാത്രമേ ഉള്ളൂ, മാതളത്തിൻ്റെ ഒരു ഫ്ലേവർ അതിൽ കിട്ടും എന്നല്ലാണ്ട് മാതളത്തിൻ്റെതായ യാതൊരു ഗുണവും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ മാതളം മാതളമായിട്ട് തന്നെ കഴിക്കാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗുണങ്ങൾ നമ്മൾ പറയേണ്ടായി. അതിലൊന്ന് ഈ നീർക്കെട്ട് കുറയ്ക്കും എന്നുള്ളതും, പിന്നെ രണ്ടാമത്തേത് വിളർച്ചയ്ക്ക് അത് വളരെ ഗുണം ചെയ്യും എന്നുള്ളതാണ്. പിന്നെ പ്രമേഹ രോഗത്തിൽ എന്താണ് ഇതിൻ്റെ ഗുണം? അതിനു മുമ്പ് ഒരു കാര്യം പെട്ടെന്ന് പറയാം, ഹൃദ്രോഗം നിയന്ത്രിക്കാൻ ഈ പറയുന്ന മാതളം വളരെ ഗുണകരമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഹൃദ്രോഗം നിയന്ത്രിക്കാൻ ഇത് ഗുണകരമാണ് എന്ന് പറയുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ചീത്ത കൊളസ്ട്രോൾ എന്ന LDL കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നതായിട്ട് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഔഷധ ഗുണം ഇതിനുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഹൃദ്രോഗ സാധ്യതയും കുറയുന്നതായിട്ട് കാണുന്നു. മാത്രമല്ല വൈറ്റമിൻ കെ ഉള്ളതിനാൽ രക്തധമനികൾക്കുള്ളിൽ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതയും കുറയുന്നു. അതിനാൽ ഈ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ, ആസ്പ്രിൻ, ക്ലോപ്പിഡോഗ്രൽ പോലെ മരുന്ന്, ടിക്കഗ്രലോർ എന്നൊക്കെ പറയുന്ന മരുന്നുകളുണ്ട്. ആ വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകൾ കഴിക്കുന്ന വ്യക്തികൾ മാതള നാരങ്ങ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവൂ. അവർ ജ്യൂസ് കുടിക്കാൻ പാടില്ലാത്തതാണ്, അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വിഷയം, അതായത് പ്രമേഹ രോഗത്തിൽ എന്താണ് മാതളത്തിൻ്റെ പങ്ക് എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ടും ഇതിൽ അടങ്ങിയിട്ടുള്ള ചില എൻസൈമുകളാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ഈ എൻസൈമുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു, ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. അപ്പോൾ ഇൻസുലിൻ ഉൽപ്പാദനത്തിന് ഉത്തേജിപ്പിക്കുന്നില്ല, ഇൻസുലിൻ പ്രവർത്തനം, അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ള പ്രക്രിയ പ്രമേഹ രോഗത്തിൽ അതൊരു പ്രധാന പ്രശ്നമാണ്. ആ ഒരു പ്രക്രിയയെ അല്ലെങ്കിൽ ആ ഒരു പ്രതിഭാസത്തിന് ഇത് നിയന്ത്രിക്കും. അതിനാൽ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിന് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ മാതള നാരങ്ങ പ്രമേഹ രോഗികൾക്ക് ഗുണം ചെയ്യുന്ന ഒരു പഴമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനി എത്ര മാതളം ഒരു ദിവസം കഴിക്കാം? ഒരു ശരാശരി നല്ല നിയന്ത്രണത്തിലുള്ള ഒരു പ്രമേഹമുള്ള വ്യക്തിയാണ് താങ്കൾ എന്ന് കരുതുക. താങ്കൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അതായത് നിങ്ങൾ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകളൊന്നും കഴിക്കുന്നില്ല, ആൻറ്റികോയഗുലൻസ് എന്ന് പറയും, ആൻറ്റികോയഗുലൻസ് ഒന്നും കഴിക്കുന്നില്ല, നിങ്ങൾക്ക് അങ്ങനെ വൃക്കരോഗമൊന്നും കാര്യമായിട്ടില്ല എങ്കിൽ ഒരു ദിവസം ഒരു മാതള നാരങ്ങ നിങ്ങൾക്ക് ഇപ്പോൾ കഴിക്കാം. ഇപ്പോൾ സീസണിൽ മാത്രമേ ഇത് ലഭിക്കാറുള്ളൂ, ഏതാണ്ട് 3 മുതൽ 4 മാസം വരെ സീസണാണ്. അത് ആ സമയത്ത് നിങ്ങൾക്ക് ഡെയിലി ഒരു മാതള നാരങ്ങ വീതം കഴിക്കാം. അത് മാതളമായിട്ട് തന്നെ കഴിക്കാം, ജ്യൂസ് അല്ല എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയട്ടെ. അപ്പോൾ ഇതിൻ്റെ മറ്റുള്ള ഗുണങ്ങൾ, ഇതിൽ എന്തൊക്കെ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ആർക്കും വായിച്ച് മനസ്സിലാക്കാവുന്നുള്ളൂ. ഞാനിവിടെ ഇത് പറഞ്ഞ് ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മാതളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളും പിന്നെ പ്രമേഹ രോഗത്തിൽ മാതളം കഴിക്കാൻ പാടുണ്ടോ എന്നുള്ള വിഷയങ്ങൾ മാത്രമേ നമ്മളിവിടെ കൈകാര്യം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, ആ ലൈക്ക് ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ദയവായി നിങ്ങൾ ഈ ചാനലിൽ പ്രോത്സാഹിപ്പിക്കുക. നന്ദി, നമസ്കാരം.